ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും സിഗ്നേച്ചർ ടെക്സ് ആൻഡ് ടിപ്സിലേക്ക് സ്വാഗതം. നമ്മളിനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാക്കിംഗ് എഫിഷ്യൻസിയാണ്. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി? പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷനിലോട്ട് പോകുന്നതിന് മുന്നേ എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്നുള്ള കാര്യം മനസ്സിലാക്കുക. നിങ്ങൾ കുറച്ച് പേർക്ക് ഓരോ ബാഗ് തന്നിരിക്കുകയെന്ന് വിചാരിക്കുക. എല്ലാവർക്കും തന്നിരിക്കുന്ന ബാഗിൻ്റെ സൈസ് സെയിം ആണ്. അതിനോടൊപ്പം തന്നെ കുറച്ച് ബോൾസ് കൂടെ തന്നിരിക്കുകയെന്ന് വിചാരിക്കുക. ഈ ബോൾസ് എല്ലാം എല്ലാവരോടും അവരവരുടെ ബാഗിൽ ഫില്ല് ചെയ്യാൻ പറഞ്ഞു. ഓരോരുത്തരും അവരവരുടെ ബാഗിൽ ഓരോ ബാളും നിറയ്ക്കുന്നത് ഓരോ രീതിയിലായിരിക്കും, അല്ലേ? ഓരോരുത്തർ ചിലപ്പോൾ ഒരാൾക്ക് 5 ബോളേ നിറയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവുള്ളൂ, ഒരാൾക്ക് 7 ബോൾ നിറയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും, ഒരുപക്ഷെ ഒരാൾക്ക് 10 ബോൾ വരെ നിറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരിക്കും, അല്ലേ? ഇതിനെയാണ് പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു 5 ബോളേ നിറച്ച ഒരാൾക്ക് എംപ്റ്റി സ്പേസ് കൂടുതലായിരിക്കും, 10 ബോൾ നിറച്ച ആൾക്ക് എംപ്റ്റി സ്പേസ് കുറവായിരിക്കും. അവനാണ് കൂടുതൽ ഒരു വോള്യത്തിൽ, ഒരു പെർട്ടിക്കുലർ വോള്യത്തിൽ കൂടുതൽ ബോൾസ് നിറച്ചത് എവനാണോ അവനാണ് പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ. ഇവിടെ നമ്മൾ ബാഗായിട്ട് പറയുന്നത് യൂണിറ്റ് സെല്ലിനെയാണ്, ബോളായിട്ട് പറയുന്നത് ആറ്റംസിനെയാണ്, അല്ലെങ്കിൽ കോൺസ്റ്റന്റ് പാർട്ടിക്കിൾസിനെയാണ്. ഇവിടെ നമ്മൾ ഓരോ ടൈപ്പ് യൂണിറ്റ് സെല്ലാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് സിമ്പിൾ ക്യൂബിക് എടുക്കുന്നുണ്ട്, BCC എടുക്കുന്നുണ്ട്, FCC എടുക്കുന്നുണ്ട്. ഈ മൂന്നെണ്ണത്തിൻ്റെയും പാക്കിംഗ് എഫിഷ്യൻസിയെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. എങ്കിൽ പാക്കിംഗ് എഫിഷ്യൻസി എന്തായിരിക്കും? ഒരു പെർട്ടിക്കുലർ വോള്യത്തിൽ ഉൾക്കൊള്ളിക്കാവുന്ന ബോളുകളുടെ വോള്യം ഡിവൈഡർ ബൈ ടോട്ടൽ വോള്യം. അതായത് നമ്മൾ നിറച്ച ബോളുകളുടെ ടോട്ടൽ വോള്യം ഹോൾ ഡിവൈഡർ ബൈ ആ ബാഗിൻ്റെ വോള്യം ഇൻറ്റു 100 ചെയ്തൽ പെർസെൻറ്റേജിൽ കിട്ടും, അല്ലേ? അതാണ് പാക്കിംഗ് എഫിഷ്യൻസി. ഓരോ ബോളുകളുടെ വോള്യം തമ്മിൽ ആഡ് ചെയ്യുക, ഹോൾ ഡിവൈഡർ ബൈ ആ ബാഗിൻ്റെ വോള്യം ഇൻറ്റു 100 കൂടെ ചെയ്താൽ എന്ത് കിട്ടും? പാക്കിംഗ് എഫിഷ്യൻസി കിട്ടും. അത് തന്നെയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വോള്യം ഓഫ് 1 ആറ്റം ഇൻറ്റു Z എന്ന് പറഞ്ഞാൽ ഓരോ യൂണിറ്റ് സെല്ലും ഉൾക്കൊള്ളിക്കാവുന്ന ആറ്റങ്ങളുടെ എണ്ണം, അതായത് നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് സെൽ. നമ്മൾ തൊട്ട് മുന്നേ കണ്ടുപിടിച്ചത് തന്നെയാണ്, സിമ്പിൾ ക്യൂബിക്കിന് Z വാല്യൂ എത്രയാണ്? 1. BCC 2 ആണ്, ഫേസ് സെൻറ്ററിനാണ് 4, അല്ലേ? അപ്പോൾ വോള്യം ഓഫ് 1 ആറ്റം ഇൻറ്റു Z ഹോൾ ഡിവൈഡർ ബൈ വോള്യൂം ഓഫ് ദ യൂണിറ്റ് സെൽ. ടോട്ടൽ വോള്യം എന്താണ്? യൂണിറ്റ് സെല്ലിൻ്റെ വോള്യമാണ്. അതിൽ ഉൾക്കൊള്ളിക്കാവുന്ന ആറ്റങ്ങളുടെ വോള്യമാണ് മുകളിൽ എഴുതിയിരിക്കുന്നത്. വോള്യൂം ഓഫ് 1 ആറ്റം ഇൻറ്റു Z ഇൻറ്റു 100 കൂടെ ചെയ്താൽ പെർസെൻറ്റേജിൽ കിട്ടി. പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇൻറ്റു 100 കൂടെ ചെയ്യുക. പാക്കിംഗ് ഫ്രാക്ഷനാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ ആ ഇൻറ്റു 100 വേണ്ട. നമ്മൾക്ക് ഇതുവരെ അറിയാവുന്ന കാര്യങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഒന്ന് ഗസ് ചെയ്ത് നോക്കുക. ഒരു പെർട്ടിക്കുലർ വോള്യത്തിൽ ഏറ്റവും കൂടുതൽ ആറ്റം ആർക്കാണോ ഉള്ളത് അവനായിരിക്കില്ലേ പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ. എങ്കിൽ ഇതിൽ ആർക്കായിരിക്കണം പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ? ഫേസ് സെൻറ്റേഡിന്. ഒരു പെർട്ടിക്കുലർ വോള്യത്തിൽ 4 ആറ്റങ്ങളെ വരെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതുകൊണ്ടതാണ് ഫേസ് സെൻറ്റേഡിനായിരിക്കും പാക്കിംഗ് എഫിഷ്യൻസി കൂടുതൽ. എങ്കിൽ ഏറ്റവും കുറവ് പാക്കിംഗ് എഫിഷ്യൻസി ആർക്കായിരിക്കും? സിമ്പിൾ ക്യൂബിക്കിനാണ്. വെറും 1 ആറ്റമേ ഉള്ളൂ, ഒരു യൂണിറ്റ് സെല്ലിനകത്ത് 1 ആറ്റം മാത്രമേ ഉള്ളൂ. എങ്കിൽ സിമ്പിൾ ക്യൂബിക്കിനാണ് എന്ത് കുറവ്? പാക്കിംഗ് എഫിഷ്യൻസി കുറവ്. ഇത് നമ്മൾക്ക് ഡിറൈവ് ചെയ്തെടുക്കണം. ഡിറൈവ് ചെയ്ത് കഴിയുമ്പോൾ സിമ്പിൾ ക്യൂബിക്കിന് കുറവ് പാക്കിംഗ് എഫിഷ്യൻസി കിട്ടണം, ഫേസ് സെൻറ്റേഡിന് കൂടുതൽ പാക്കിംഗ് എഫിഷ്യൻസി കിട്ടണം. ഇത് കിട്ടുന്നുണ്ടുള്ള കാര്യത്തിലോട്ട് കടക്കാം. നമ്മൾക്ക് ആദ്യം സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ഇവിടെ ഒരു സിമ്പിൾ ക്യൂബിക്കിൻ്റെ സ്ട്രക്ചറാണ് വരച്ചിരിക്കുന്നത്. അതിൽ 2 കോർണറിലുള്ള ആറ്റത്തെ മാത്രമേ ഞാൻ ഹൈലൈറ്റ് ചെയ്ത് വരച്ചിട്ടുള്ളൂ. സിമ്പിൾ ക്യൂബിക്ക് എന്ന് പറഞ്ഞാൽ 8 കോർണറിൽ മാത്രമേ ആറ്റം ഉള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. സിമ്പിൾ ക്യൂബിക്കാണെങ്കിൽ അതിൻ്റെ എഡ്ജ് ലെങ്ത് എല്ലാം ഈക്വൽ ആയിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന സിമ്പിൾ ക്യൂബിക്കിൻ്റെ എഡ്ജ് ലെങ്ത് ഞാൻ A ആയിട്ടാണ് എടുക്കുന്നത്. എങ്കിൽ ഈ ക്യൂബിൻ്റെ വോള്യം എന്തായിരിക്കും? A³. ഇവിടെ തന്നിരിക്കുന്ന ഓരോ ആറ്റവും, ആറ്റം നമ്മളെ ഇവിടെ സ്ഫിയർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എങ്കിൽ ഇവിടുത്തെ സ്ഫിയറിൻ്റെ റേഡിയസ് എത്രയാണ്? 6 ആണ്. എങ്കിൽ ഒരു ആറ്റത്തിൻ്റെ വോളിയം എന്തായിരിക്കും? 4/3 πr³, അല്ലേ? 4/3 πr³. ഇതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഇവിടെ 2 പാരാമീറ്റേഴ്സ് ഉണ്ട്, R എന്ന് പറയുന്ന പാരാമീറ്ററും A എന്ന് പറയുന്ന പാരാമീറ്ററും. ഇവർ രണ്ടുപേരും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. BCCയിലാണെങ്കിലും FCCയിലാണെങ്കിലും സിമ്പിൾ ക്യൂബിക്കിലാണെങ്കിലും ആദ്യം ചെയ്യേണ്ട കാര്യം A R തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് വേണം ആദ്യം കണ്ടുപിടിക്കാൻ. അതെന്തിനാണുള്ളത്? പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ശ്രദ്ധിക്കുക, AB എന്ന് പറയുന്നത് ഇതിൻ്റെ ലെങ്ത് എത്രയാണ്? AB എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നിരിക്കുന്ന ക്യൂബിൻ്റെ എഡ്ജാണ്. എഡ്ജ് ലെങ്ത് എത്രയാണ്? AB = A. തന്നിരിക്കുന്ന ഫിഗർ പ്രകാരം AB എന്ന് പറഞ്ഞാൽ എന്ത് കൂടെയാണ്? 2R ആണ്, അല്ലേ? R 2R കൂടെയാണ്. AB എന്ന് പറഞ്ഞാൽ 2R കൂടെയാണ്. അതായത് A = 2R. A യും R തമ്മിലുള്ള ഇവിടുത്തെ റിലേഷൻഷിപ്പ് എങ്ങനെയാണ്? A എന്ന് പറഞ്ഞാൽ 2R ആണ്. അത് ആദ്യം കണ്ടുപിടിച്ച് വെച്ചിരിക്കണം. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷനിലോട്ട് കടക്കാം. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ? വോള്യൂം ഓഫ് 1 ആറ്റം ഇൻറ്റു Z. സിമ്പിൾ ക്യൂബിക്കിൻ്റെ Z വാല്യൂ എത്രയാണ്? 1 ആണ്. വോള്യൂം ഓഫ് 1 ആറ്റം ഇൻറ്റു Z ഡിവൈഡർ ബൈ വോള്യൂം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു 100. ഓക്കെ, വോള്യൂം ഓഫ് 1 ആറ്റം എത്രയാണ്? ഒരാറ്റത്തിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ സ്ഫിയറായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്ന ഈ ആറ്റത്തിൻ്റെ വോള്യൂം എന്തായിരിക്കും? 4/3 πr³. 4/3 πr³ ഇൻറ്റു സിമ്പിൾ ക്യൂബിൻ്റെ Z വാല്യൂ എത്രയാണെന്ന് പറഞ്ഞു?
വൺ ഹോൾ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഇവിടെ തന്നിരിക്കുന്ന യൂണിറ്റ് സെല്ല് ക്യൂബാണ്, ക്യൂബിൻ്റെ ഒരു എഡ്ജ് ലെങ്ത് എ ആണ് എങ്കിൽ വോളിയം എത്രയായിരിക്കും? എ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ്. ഇവിടെ തന്നിരിക്കുന്ന രണ്ട് പാരാമീറ്റേഴ്സും എയും ആറുമാണ്. ആറും എയും എങ്ങനെയും വെട്ടിപ്പോവില്ല. നമ്മൾ എന്ത് ചെയ്യണം? ഒന്നുകിൽ എയെ ആറാക്കി മാറ്റണം, അല്ലെങ്കിൽ ആറിനെ എ ആക്കി മാറ്റണം. അതാണ് നമ്മളിവിടെ ആദ്യം ചെയ്ത കാര്യം. അപ്പോൾ എ ഈക്വൾ ടു ടു ആർ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എ കാണുന്ന അവിടെയെല്ലാം നമ്മൾക്ക് എന്തെന്ന് കൊടുക്കാം? ടു ആർ എന്ന് കൊടുക്കാം. എങ്കിൽ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇൻറ്റു വൺ വേണ്ട ഡിവൈഡർ ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ എ എത്രയാണ്? ടു ആർ. ടു ആർ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഡിവൈഡർ ബൈ ടു ക്യൂബ് എയ്റ്റ് ഇൻറ്റു ആർ ക്യൂബ് ആർ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ്. ഇതിലാര് വെട്ടിപ്പോവും? ആർ ക്യൂബും ആർ ക്യൂബും വെട്ടിപ്പോവും. ഇങ്ങനെ വെട്ടിപ്പോവാനാണ് നമ്മൾ എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കുന്നത്. നമ്മൾക്ക് ഫൈനലായിട്ട് കിട്ടേണ്ടത് ഒരു നമ്പർ ആയിരിക്കണം. അതിൽ എയും ആറും എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് ഉണ്ടാവാൻ പാടില്ല. ഇനി ഏതൊക്കെ വെട്ടിപ്പോവും? ഫോറും എയ്റ്റും വെട്ടിപ്പോയി ഒരു ടു കിട്ടും. ഈക്വൽ ടു ഇവിടെ പൈ ബൈ ത്രീ ഉണ്ട്, ബൈ ടു ഉണ്ട്. അപ്പോൾ പൈ ബൈ സിക്സ് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു ഫിഫ്റ്റി ടു പോയിൻറ്റ് ത്രീ സിക്സ് കിട്ടും. നമുക്ക് റൗണ്ട് ആയിട്ട് ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫോർ എന്ന് എഴുതാം. ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫോർ ആണ് എന്ത്? സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി. നിങ്ങളോട് ചോദിച്ചത് പാക്കിംഗ് ഫ്രാക്ഷൻ ആണെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ് ചെയ്യേണ്ട. നിങ്ങളോട് ചോദിച്ചത് പാക്കിംഗ് എഫിഷ്യൻസി ആണെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ് ഇട്ട് കൊടുക്കുക. അതായത് ഇവിടെ തന്നിരിക്കുന്ന ടോട്ടലായിട്ടുള്ള വോളിയത്തിൽ, അതായത് ഒരു ക്യൂബിൻ്റെ ടോട്ടലായിട്ടുള്ള വോളിയത്തിൽ ഫിഫ്റ്റി ടു പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജും ആരാണ്? ആറ്റമാണ് എന്നാണ് അർത്ഥം. ബാക്കിയുള്ള 47.6 ബാക്കിയുള്ള 47.6 ഭാഗവും എന്തായിരിക്കും? ഗ്യാപ്പായിരിക്കും, വോയിഡ് ആയിരിക്കും, എം ടി സ്പേസ് ആയിരിക്കും. നിങ്ങളോട് ചോദിച്ചത് സിമ്പിൾ ക്യൂബിക്കിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണെങ്കിൽ 52.4 ആണ്. അതിൽ നിന്നും ഹൺഡ്രഡ് മൈനസ് ചെയ്താൽ കിട്ടുന്ന 47.6 എന്ന് പറഞ്ഞാൽ സിമ്പിൾ ക്യൂബിക്കിൻ്റെ എം ടി സ്പേസ് ആണ്. ഇനി നമ്മൾക്ക് അടുത്തത് എഫ് സി സി നോക്കാം. ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഫേസ് സെൻറ്റേഡ് ക്യൂബിക്ക് എഫ് സി സിയിലെ പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. എഫ് സി സി ഒന്നും കൂടെ മനസ്സിലാക്കുക. എഫ് സി സിയിൽ എട്ട് കോർണറിലുള്ള ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്യില്ല. പകരം എട്ട് കോർണറിലെ ആറ്റംസും അതത് ഫേസിലെ ആറ്റത്തിലാണ് ടച്ച് ചെയ്യുന്നത്. ഈ ഒരു ഫേസ് എടുക്കുകയാണെങ്കിൽ ഈ നാല് ആറ്റംസും ഈ സെൻറ്ററിലുള്ള ആറ്റത്തെ മാത്രമേ ടച്ച് ചെയ്യുന്നുള്ളൂ. ഞാനിവിടെ വരച്ചിരിക്കുന്ന ഫിഗർ ഈ ഫ്രണ്ട് ഫേസ് ആണ് വരച്ചിരിക്കുന്നത്. ഇതാണ് എ ബി സി ഡി. എ ബി സി ഡി ഇവിടെ സെൻറ്ററിലായിട്ട് വരച്ചിരിക്കുന്ന ഈ ആറ്റമാണ് ഈ പിങ്ക് കളറിലുള്ള ആറ്റം. ഇതാണ് എ ബി സി ഡി. ഈ എയും ബിയും സിയും ഡിയും ആറ്റംസ് പരസ്പരം ടച്ച് ചെയ്യുന്നില്ല. പകരം ഞാൻ വരച്ചിരിക്കുന്ന എ സി എന്ന് പറയുന്ന ലൈൻ ഏതായിരിക്കും? എ സി എന്ന് പറയുന്ന ലൈൻ ഇതായിരിക്കും. എ സെൻറ്ററിലൂടെ കടന്നു പോയിട്ട് പിന്നെ സി, എ സി എന്ന് പറയുന്ന ലൈൻ ഇതാണ്. അതായത് മൂന്ന് ആറ്റത്തെയും കണക്ട് ചെയ്തുകൊണ്ടാണ് ഞാൻ എ സി വരച്ചിരിക്കുന്നത് അല്ലേ. ഈ ആറ്റത്തിൻ്റെ പകുതിയും ഈ ആറ്റത്തിൻ്റെ പകുതിയും ഈ ഒരാറ്റം ഫുള്ളായിട്ടും കടന്നു പോകുന്നുണ്ട്. ഇവിടെയും നമ്മൾക്ക് എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പ് കണ്ടുപിടിക്കണം. ഫിഗർ നന്നായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എയും ആറും തമ്മിലുള്ള റിലേഷൻഷിപ്പിലോട്ട് കടക്കാം. ഇവിടെ നമ്മൾക്കറിയാം എ ബി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്ത് എ ആണ്, ബി സി എന്ന് പറയുന്നതിൻ്റെ ലെങ്ത്തും എ ആണ്. കാരണം ക്യൂബാണ്, എല്ലാ സൈഡും എല്ലാ എഡ്ജും എന്തായിരിക്കും? എ ആയിരിക്കും. ഇത് പ്രകാരം നമ്മൾക്ക് എ സിയുടെ ലെങ്ത്ത് കൂടെ കണ്ടുപിടിക്കണം. ശ്രദ്ധിക്കുക, ട്രയാങ്കിൾ എ ബി സി, എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, ഒരു മട്ടത്രികോണമാണ് അല്ലേ. അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ പൈതഗോറസ് തിയറം ഇട്ട് കൊടുക്കുക. അതായത് എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ അല്ലേ. എ സി സ്ക്വയർ ഈക്വൽ ടു എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ. എ ബി എത്രയെന്നറിയാം? എ ബി എത്രയാണ്? എ എ സ്ക്വയർ പ്ലസ് ബി സി അറിയാം, ബി സിയും എത്രയാണ്? എ ആണ്, എ സ്ക്വയർ. അപ്പോൾ ടു എ സ്ക്വയർ ആണ് എന്ത്? എ സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ എ സി സ്ക്വയർ അല്ലല്ലോ നമുക്ക് വേണ്ട, എ സി അല്ലേ വേണ്ട. എ സി ഈക്വൽ ടു റൂട്ട് ടു എ എന്ന് വരും അല്ലേ. എ സി എന്ന് പറഞ്ഞാൽ എന്താണ്? റൂട്ട് ടു എ. ഫിഗറിൽ നിന്ന് തന്നെ എ സി എന്ന് പറയുന്നതിൻ്റെ വാല്യൂ നമ്മൾക്ക് കിട്ടും. എ സി എന്ന് പറഞ്ഞാൽ എന്തുകൂടെയാണ്? എ സി എന്ന് പറഞ്ഞാൽ ആർ പ്ലസ് ആർ പ്ലസ് ആർ പ്ലസ് ആർ. എത്ര ആറുണ്ട്? ഫോർ ആർ. എ സി എന്ന് പറഞ്ഞാൽ ഫോർ ആറും കൂടെയാണ്. അതായത് റൂട്ട് ടു എ ഈക്വൽ ടു ഫോർ ആർ അല്ലേ. റൂട്ട് ടു എ ഈക്വൽ ടു ഫോർ ആർ എങ്കിൽ എ ഈക്വൽ ടു എന്തായിരിക്കും? ഫോർ ആർ ബൈ റൂട്ട് ടു. ഒന്ന് കട്ട് ചെയ്ത് കളയുമ്പോൾ ടു റൂട്ട് ടു ആർ എന്ന് കിട്ടും. എ ഈക്വൽ ടു എന്താണ്? ടു റൂട്ട് ടു ആർ. ഇനി നമുക്ക് പാക്കിംഗ് എഫിഷ്യൻസി കണ്ടുപിടിക്കാം. പാക്കിംഗ് എഫിഷ്യൻസിയുടെ ഇക്വേഷൻ എന്താണ്? വോളിയം ഓഫ് വൺ ആറ്റം ഇൻറ്റു സെഡ് ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ഇൻറ്റു ഹൺഡ്രഡ്. വോളിയം ഓഫ് വൺ ആറ്റം, ഒരാറ്റത്തിൻ്റെ വോളിയം എന്താണ്? ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇൻറ്റു സെഡ്. എഫ് സി സി ലിസഡിൻ്റെ വാല്യൂ എത്രയാണ്? ഫോർ.
ഫോർ ഹോൾ ഡിവൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എത്രയാണ്? എ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ് അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എ കാണുന്നവിടെയെല്ലാം ടു റൂട്ട് ടു ആർ എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഈക്വൽ ടു ഫോർ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഇൻറ്റു ഫോർ ഹോൾ ഡിവൈഡ് ബൈ എ ക്യൂബ് എന്ന് പറഞ്ഞാൽ ടു റൂട്ട് ടു ആർ ഹോൾ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു ഫോർ ഇൻറ്റു ഫോർ സിക്സ്റ്റീൻ. സിക്സ്റ്റീൻ ബൈ ത്രീ പൈ ആർ ക്യൂബ് ഹോൾ ഡിവൈഡ് ബൈ എല്ലാത്തിൻ്റെയും ക്യൂബ് എടുക്കുക. ടുവിൻ്റെ ക്യൂബ് എയ്റ്റ് ഇൻറ്റു റൂട്ട് ടുവിൻ്റെ ക്യൂബ് റൂട്ട് ടു ഇൻറ്റു റൂട്ട് ടു, ടു ഇൻറ്റു റൂട്ട് ടു ടു റൂട്ട് ടു ഇൻറ്റു ആർ ക്യൂബ് ഇൻറ്റു ഹൺഡ്രഡ്. ഇതിലേതൊക്കെ വെട്ടിപ്പോവും? ആർ ക്യൂബും ആർ ക്യൂബും വെട്ടിപ്പോയി. എയ്റ്റ് ഇൻറ്റു ടു സിക്സ്റ്റീൻ ആണല്ലോ, അപ്പോൾ സിക്സ്റ്റീനും വെട്ടിപ്പോയി. ബാക്കിയുള്ളത് എന്തൊക്കെയാണ്? പൈ ബൈ റൂട്ട് ടു ഇൻറ്റു ത്രീ ഇൻറ്റു ഹൺഡ്രഡ് ഈക്വൽ ടു സെവൻറ്റി ഫോർ എന്ന് കിട്ടും. സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് എന്ത്? എഫ് സി സിയിലെ പാക്കിംഗ് എഫിഷ്യൻസി. പാക്കിംഗ് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ സെവൻറ്റി ഫോർ പെർസെൻറ്റേജ് ആണ് എഫ് സി സിയിൽ. എങ്കിൽ അതിൻ്റെ എം ടി സ്പേസ് എത്രയായിരിക്കും? ഹൺഡ്രഡ് മൈനസ് സെവൻറ്റി ഫോർ ഈക്വൽ ടു ട്വൻറ്റി സിക്സ് ആണ് അതിൻ്റെ എം ടി സ്പേസിൻ്റെ വാല്യൂ. നിങ്ങളോട് ചോദിച്ചത് പാക്കിംഗ് ഫ്രാക്ഷൻ ആണെങ്കിൽ ഇൻറ്റു ഹൺഡ്രഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ബി സി സി ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെ പാക്കിംഗ് എഫിഷ്യൻസി ആണ്. ഇവിടെ തന്നിരിക്കുന്ന ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൻ്റെ ഫിഗർ നല്ലപോലെ ശ്രദ്ധിക്കുക. ബോഡി സെൻറ്റേർഡ് ക്യൂബിക് എന്ന് പറയുന്നതിലെ എട്ട് കോർണേഴ്സും പരസ്പരം ടച്ച് ചെയ്തിരിക്കില്ല. ഒരു ഫേസിലെ ആറ്റംസ് ഡയഗണലിയും ടച്ച് ചെയ്തിരിക്കില്ല. ഫേസ് സെൻറ്റേർഡിനെ പോലെ ഡയഗണലിയും ടച്ച് ചെയ്തിരിക്കില്ല. പിന്നെ എങ്ങനെയാണ് ടച്ച് ചെയ്തിരിക്കുക? സെൻറ്ററിലുള്ള ഒരു ആറ്റമാണ് ഈ ചുറ്റുമുള്ള എട്ട് കോർണറിലെ ആറ്റത്തിലും ടച്ച് ചെയ്തിരിക്കുന്നത്. സെൻറ്ററിലുള്ള ആറ്റം ഈ എട്ട് കോർണറിലും ടച്ച് ചെയ്തിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ അനുസരിച്ച് ഈ ഫ്രണ്ട് ഫേസാണ് ഇവിടെ ഫിഗറിൽ തന്നിരിക്കുന്നത്. ഈ ഫ്രണ്ട് ഫേസ് പ്രകാരം ഇതാണ് എ ബി സി ഡി. ഈ നാല് ആറ്റംസ് ശ്രദ്ധിക്കുക. അതിൽ ഞാൻ ഈ സി എ ആണ് അവിടെ വരച്ചിരിക്കുന്നത്. ഇതിൽ സി ആണ് അവിടെ വരച്ചിരിക്കുന്നത്. സെൻറ്ററിൽ കാണിച്ചിരിക്കുന്ന ഈ ബ്ലാക്ക് കളറിലുള്ള ആറ്റമാണ് ഈ സെൻറ്ററിലുള്ള ഗ്രീൻ കളറിലുള്ള ആറ്റം. ഇതാണ് സി, ഇതാണ് സെൻറ്ററിലുള്ള ആറ്റം. എങ്കിൽ ഈ ഏതായിരിക്കും? ബാക്കിലെ ഫേസിൽ താഴത്തുള്ള ഒരാറ്റമാണ് ഇ. അതായത് ഇതാണ് സി, ഇതാണ് സെൻറ്ററിലെ ആറ്റം. എങ്കിൽ ഇതായിരിക്കും എന്ത്? ഇ അല്ലേ. ഞാൻ കൈകൊണ്ട് പിടിച്ചിരിക്കുന്നത് കണ്ടില്ലേ? ഇതാണ് സി, ഇതാണ് സെൻറ്ററിലുള്ള ആറ്റം, ഇതാണ് ഇ. സിയും സെൻറ്ററിലുള്ള ആറ്റവും ഇയും കൂടിയിട്ടാണ് കണക്ട് ചെയ്തിരിക്കുക. എങ്കിൽ അതിനെ ചേർത്ത് വരച്ചിരിക്കുന്ന വരയാണ് ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്ന ഇ സി എന്ന് പറയുന്ന ലൈൻ. ഇ സി എന്ന് പറയുന്ന ലൈൻ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക. ഫിഗർ മനസ്സിലായെങ്കിൽ നമുക്ക് ഡെറിവേഷനിലോട്ട് കിടക്കാം. ഇവിടെ തന്നിരിക്കുന്ന ഇ സി എന്ന് പറയുന്ന ലെങ്ത്ത് ഫിഗർ തന്നെ ക്ലിയർ ആണ്. എന്താണ്? ആർ 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 ഫോർ ആർ ആണ് അല്ലേ. ഇ സി എന്ന് പറയുന്ന ലെങ്ത്ത് എത്രയാണ്? ഫോർ ആർ ആണ്. അത് കെട്ടിക്കഴിഞ്ഞു. ഇനി ഇതേ ഇ സി എന്ന് പറയുന്ന ലെങ്ത്തിനെ എയുടെ ടേമിലൂടെ നമ്മൾ എഴുതണം. ഇ സി എന്ന് പറയുന്ന ലെങ്ത്തിനെ എയുടെ ടേമിലൂടെ പറയണം. അതിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യം ഇ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. ട്രയാങ്കിൾ ഇ ബി സി. ഈ ബി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ എന്ത് ടൈപ്പ് ട്രയാങ്കിളാണ്? റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഈ ബി സി എന്ന് പറയുന്ന റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൽ ബി സി എന്ന് പറയുന്ന ഈ ലെങ്ത്താണ് ഹൈറ്റ്, ഈ ബി എന്ന് പറയുന്ന ഈ ലെങ്ത്താണ് ബേസ്, ഈ സി എന്ന് പറയുന്ന ലെങ്ത്താണ് ഹൈപ്പോട്ടിനൂസ്. പൈതഗോറസ് തിയറം പ്രകാരം ഇ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ അല്ലേ. ഇ സി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ. അതിൽ നമ്മൾക്ക് അറിയാവുന്ന ലെങ്ത്താണ് ബി സി. ബി സി എന്ന് പറയുന്ന ലെങ്ത് എത്രയാണ്? എ ആണ്. എങ്കിൽ എ സ്ക്വയർ പ്ലസ് ഇ ബി സ്ക്വയർ. ഇ ബി എന്ന് പറയുന്ന ഈ ലെങ്ത് എത്രയാണ്? ഇ ബി എന്ന് പറയുന്ന ഈ ലെങ്ത് തൊട്ട് മുന്നേയുള്ള ഡെറിവേഷനിൽ നമ്മൾ കണ്ടുപിടിച്ചാണ്. ഇപ്പോഴും കൂടെ ഒന്നുകൂടെ കണ്ടുപിടിക്കാം. ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറഞ്ഞാൽ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ട്രയാങ്കിൾ എ ബി ഇ എന്ന് പറഞ്ഞ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളാണ്. ഇതാണ് 90 ഡിഗ്രി. എങ്കിൽ ഇതിൽ ഹൈപ്പോട്ടന്യൂസ് ഏതാണ്? ഇ ബി ആണ് ഹൈപ്പോട്ടന്യൂസ്. ഫിഗർ കാണുമ്പോൾ എ ബിയുടെ ലെങ്ത്താണ് വളരെ കൂടുതൽ, അതുകൊണ്ട് എ ബി ആണ് ഹൈപ്പോട്ടന്യൂസ് എന്ന് വിചാരിക്കരുത്, തെറ്റാണ്. ഇവിടെ തന്നിരിക്കുന്ന എ ബി എഫ് ഇ, എ ബി എഫ് ഇ എന്ന് പറഞ്ഞാൽ താഴത്തുള്ള സ്ക്വയറാണ് അല്ലേ. എ ബി എഫ് ഇ എന്ന് പറഞ്ഞാൽ താഴെ കാണുന്ന സ്ക്വയറാണ്. ആ സ്ക്വയറിൻ്റെ ഡയഗണലല്ലേ ഇ ബി. ഈ ഇ ബി എന്ന് പറയുന്ന ലെങ്ത് എന്തായിരിക്കും? ഇവിടെയുള്ള ലെങ്ത് എ ആണ്, എ ബി എന്ന് പറയുന്ന ലെങ്ത്തും എ ആണ്. എയും എയും ഈ രണ്ട് സൈഡും എ ആണെങ്കിൽ ഇ ബി എത്രയായിരിക്കും? റൂട്ട് ടു എ ആയിരിക്കും. ഇ ബിയുടെ ലെങ്ത്ത് റൂട്ട് ടു എ ആണ്. എങ്കിൽ ഇ ബി സ്ക്വയർ ഈക്വൽ ടു എന്താണ്? റൂട്ട് ടു എ ഹോൾ സ്ക്വയർ. അപ്പോൾ എ സ്ക്വയർ പ്ലസ് റൂട്ട് ടുവിൻ്റെ സ്ക്വയർ ടു, എയുടെ സ്ക്വയർ എ സ്ക്വയർ, ടോട്ടലായിട്ട് ത്രീ എ സ്ക്വയർ. എങ്കിൽ ഇ സി ഈക്വൽ ടു എന്തെന്ന് വരും? ഇ സി ഈക്വൽ ടു റൂട്ട് ത്രീ എ അല്ലേ.
ഇസി എന്ന് പറഞ്ഞാൽ എന്താണ് 4r ആണ് പിന്നെ ഇസി എന്ന് പറഞ്ഞാൽ എന്തു കൂടെയാണ് √3a കൂടെയാണ് ഇസി എന്ന് പറഞ്ഞാൽ 4r ആണ് ഇസി എന്ന് പറഞ്ഞാൽ √3a യും ആണ് എങ്കിൽ a ഈക്വൽ ടു എന്ന് വരും 4r ഡിവൈഡഡ് ബൈ √3 a equal to 4r by root 3 அது நம்மளுக்கு இവിടെ சப்ஸ்டிட்யூட் ചെയ്യാം இனி நம்மளுக்கு பேக்கிங் எஃபிஷியன்சியோட ஈக்குவேஷன் ஓட்டு கடக்காம் பேக்கிங் எஃபிஷியன்சியோட ஈக்குவேஷன் என்னது வால்யூம் ஆஃப் 1 ஆட்டம் வால்யூம் ஆஃப் 1 ஆட்டம் எത്രയാണ് 4 by 3 pi r cube into z bc's இல் z இன் வேல்யூ எത്രയാണ് 2 2 ஆட்டம்ஸ் இல் ഉണ്ടായിരിക്കുക 2 ஹோல் டிவைடட் பை வால்யூம் ஆஃப் யூனிட்ஸ் இல் ஒரு யூனிட்ஸ் இல் வால்யூம் a cube ഇൻടു 100 പെർസെന്റേജിൽ കണ്ടുപിടിക്കണ്ടേ അതിനാണ് ഇൻടു 100 ഇനി നമുക്ക് a യുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 4 by 3 പൈ ആർ ക്യൂബ് ഇൻടു 2 ഹോൾ ഡിവൈഡഡ് ബൈ a ക്യൂബ് a എന്ന് പറഞ്ഞാൽ എത്രയാണ് 4r by √3 അതിന്റെ ക്യൂബ് എടുക്കുക 4r by √3 യുടെ ക്യൂബ് ഇൻടു 100 എല്ലാം കൂടി മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം 4 ഇൻടു 2 8 by 3 പൈ ആർ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ ഇവിടെ എല്ലാത്തിൻ്റെയും ക്യൂബ് എടുത്താൽ 4 × 4 × 4 = 64 ആർ ക്യൂബ് ഹോൾ ഡിവൈഡഡ് ബൈ 3√3 ക്യൂബ് √3 × √3 × √3 × 100 ഇതിന് നമ്മൾക്ക് തിരിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം അപ്പോൾ വെട്ടിപ്പോകുന്നത് 3 ഉം 3 ഉം വെട്ടിപ്പോകും 64 ഉം 8 ഉം വെട്ടിപ്പോയിട്ട് ഒരു 8 ബാലൻസ് ഉണ്ടായിരിക്കും ആർ ക്യൂബും വെട്ടിപ്പോകും ബാലൻസ് ഉള്ളത് √3 മുകളിലോട്ട് പോകും √3 പൈ ബൈ 8 × 100 ഇത് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആൻസർ 68 ആണ് നിയർലി 68% ആണ് ബോഡി സെൻറ്റേർഡ് ക്യൂബിക്കിൽ പാക്കിംഗ് എഫിഷ്യൻസി എത്രയാണ് 68% ആണ് 100 − 68 എന്ന് കിട്ടുന്നത് 32% എന്താണ് വേക്കൻ്റ് ആണ് ബോഡി സെൻറ്റേർഡിൽ 32% എന്തായിരിക്കും വേക്കൻ്റ് ആയിരിക്കും അപ്പോൾ സിമ്പിൾ ക്യൂബിക്കിൽ എത്രയായിരുന്നു 52.4 ഏറ്റവും കുറവാണ് 52.4 ഫേസ് സെൻറ്ററിൽ എത്രയായിരുന്നു 74 ഏകദേശം മുക്കാൽ ഭാഗവും എന്താണ് ആറ്റംസ് ആണ് 74% ആറ്റംസ് ആണ് അടുത്ത് നമ്മൾ ബോഡി സെൻറ്ററിൽ പറയുമ്പോൾ നമ്മൾ കിട്ടിയത് എത്രയാണ് 68 ഇനി നമ്മൾ അടുത്തതായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത് ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എന്താണെന്നാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താണ് മാസ് ബൈ വോളിയം എങ്കിൽ യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റി എന്തായിരിക്കും ഡെൻസിറ്റി ഓഫ് യൂണിറ്റ് സെൽ ഈക്വൽ ടു മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ അല്ലേ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എന്താണ് തൊട്ട് മുന്നേലേ നമ്മൾ പറഞ്ഞു വന്നല്ലോ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എന്താണ് എ ക്യൂബാണ് എങ്കിൽ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്താണ് ഒരു യൂണിറ്റ് സെല്ലിനകത്തുള്ള ആറ്റങ്ങളുടെ മാസ് തന്നെയല്ലേ ആ യൂണിറ്റ് സെല്ലിൻ്റെ മാസം സിമ്പിൾ ക്യൂബിക്കാണെങ്കിൽ ആ സിമ്പിൾ ക്യൂബിക്കിനകത്ത് ഒരാറ്റമുണ്ട് എങ്കിൽ ആ ആറ്റത്തിൻ്റെ മാസ് തന്നെയല്ലേ ആ യൂണിറ്റ് സെല്ലിൻ്റെ മാസം എഫ് സി സി എടുക്കുകയാണെങ്കിൽ എഫ് സി സി ആയിട്ടുള്ള ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്തായിരിക്കും ആ യൂണിറ്റ് സെല്ലിനകത്ത് 4 ആറ്റമുണ്ട് ആ 4 ആറ്റങ്ങളുടെ മാസിൻ്റെയും സമ്മല്ലേ ടോട്ടലായിട്ടുള്ള എഫ് സി സി എന്ന് പറയുന്ന യൂണിറ്റ് സെല്ലിൻ്റെ മാസ് ബോഡി സെൻറ്റേർഡ് ആണെങ്കിലോ ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെല്ലിനകത്ത് 2 ആറ്റമുണ്ട് അല്ലേ അപ്പോൾ 2 ആറ്റത്തിൻ്റെ മാസായിരിക്കില്ലേ ആ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് അപ്പോൾ മാസ് യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താണ് m × z എം എന്ന് പറഞ്ഞാൽ ഒരാറ്റത്തിൻ്റെ മാസ് അങ്ങനത്തെ എത്ര ആറ്റംസ് ഉണ്ട് അതാണ് ഇസെഡ് അല്ലേ എം × ഇസെഡ് വാല്യൂ നമ്മൾക്കറിയാം സിമ്പിൾ ക്യൂബിക്കാണെങ്കിൽ 1 ആണ് എഫ് സി സി ആണെങ്കിൽ 4 ആണ് ബി സി സി ആണെങ്കിൽ 2 ആണ് എങ്കിൽ ഒരാറ്റത്തിൻ്റെ മാസ് × 2 ആയിരിക്കും ഏതിൽ ബി സി സി ഒരാറ്റത്തിൻ്റെ മാസ് × 4 ആയിരിക്കും ഏതിൽ എഫ് സി സിയിൽ ഒരാറ്റത്തിൻ്റെ മാസ് × 1 ആയിരിക്കും സിമ്പിൾ ക്യൂബിക്കിൽ അല്ലേ എങ്കിൽ എം എന്താണ് എം എന്ന് പറഞ്ഞാൽ എന്താണ് മാസ് ഓഫ് 1 ആറ്റം ഒരാറ്റത്തിൻ്റെ മാസ് എന്താണ് നമ്മൾക്കറിയാം അറ്റോമിക് മാസ് ഇപ്പോൾ ഓക്സിജൻ്റെ മാസ് 16 ആണ് അല്ലേ 16 g എന്ന് പറഞ്ഞാൽ ഒരു ഓക്സിജൻ്റെ അറ്റോമിക് മാസാണ് ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസല്ല എന്ത് 16 g ഒരു ഓക്സിജൻ്റെ മാസാണോ 16 g 6.022 × 10⁻²³ എണ്ണം ഓക്സിജൻ ആറ്റംസിനാണ് 16 g അല്ലേ കാർബൺ 12 കാർബണിൻ്റെ മാസ് 12 g എങ്ങനെയാണ് കാർബണിൻ്റെ മാസ് 12 g 6.022 × 10⁻²³ എണ്ണം വാരിയെടുത്താൽ അതിലാണ് 12 g എങ്കിൽ ഒരാറ്റത്തിൻ്റെ മാസം എന്തായിരിക്കും ഒരു കാർബൺ ആറ്റത്തിൻ്റെ മാസം എന്തായിരിക്കും
ആ 12 ÷ 6.022 × 10^23 അല്ലേ. ഒരു ഓക്സിജൻ ആറ്റത്തിൻ്റെ മാസ് എന്തായിരിക്കും? 16 ÷ 6.022 × 10^23 അല്ലേ. എങ്കിൽ ഏതൊരു ആറ്റത്തിൻ്റെയും മാസ് കണ്ടുപിടിക്കാൻ നമ്മൾക്ക് എന്ത് ചെയ്താൽ മതി? അതിൻ്റെ അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ മതി. അത് തന്നെയാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. മാസ് ഓഫ് വൺ ആറ്റം ഈക്വൽ ടു അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. അറ്റോമിക് മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ ചെയ്താൽ നമ്മൾക്ക് എന്ത് കിട്ടും? ഒരു ആറ്റത്തിൻ്റെ മാസ് കിട്ടും. ഈ തന്നിരിക്കുന്ന വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇക്വേഷൻ കഴിഞ്ഞു. ഡി ഈക്വൽ ടു മാസ് ഓഫ് യൂണിറ്റ് സെൽ. മാസ് ഓഫ് യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ എം ഇൻറ്റു ഇസെഡ്. എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് വൺ ആറ്റം ഇൻറ്റു ഇസെഡ്. അത് ഓരോ യൂണിറ്റ് സെല്ലിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഡിവൈഡ് ബൈ എ ക്യൂബ്. എം എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ഓഫ് വൺ ആറ്റം. മാസ് ഓഫ് വൺ ആറ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്യാപിറ്റൽ എം ഡിവൈഡ് ബൈ എൻ എ ഇൻറ്റു ഇസെഡ് ഡിവൈഡ് ബൈ എ ക്യൂബ്. ഇതാണ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ. ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എം സെഡ് ഡിവൈഡ് ബൈ എൻ എ എ ക്യൂബ്. ഇനി നമ്മൾക്ക് മോളാർ മാസിൻ്റെ ഇക്വേഷനാണ് വേണ്ടതെങ്കിൽ, മോളാർ മാസ് അല്ലെങ്കിൽ അറ്റോമിക് മാസിൻ്റെ ഇക്വേഷനാണ് ക്യാപിറ്റൽ എം ആണ് വേണ്ടതെങ്കിൽ എന്ത് ചെയ്യുക? ഇതെല്ലാം ഇങ്ങോട്ടേക്ക് എടുക്കുക. ഡി എൻ എ എ ക്യൂബ് ഡിവൈഡഡ് ബൈ ഇസെഡ്. ഈ ഇക്വേഷനും കൂടെ ഓർത്ത് വയ്ക്കുക. വളരെ ഈസിയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യമെല്ലാം വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. വീണ്ടും നല്ല അടിപൊളി ടോപ്പിക്സും ട്രിക്സും ടിപ്സുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.